വിജ്ഞാൻ മണിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും അപ്ഡേറ്റുകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇപ്പോൾ ഷെയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട്, അല്ലെങ്കിൽ ഒരു തമ്പ്നെയിൽ ഉണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ സൈഡിൽ കാണാൻ കഴിയും. ഇതാണ് വാർത്ത. അതായത് നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുകൾ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മറുപടി നൽകണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ രണ്ട് ദിവസമായി, അതായത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ നവമാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന. ഒരുപാട് വിദ്യാർത്ഥികൾ എനിക്ക് അയച്ചു തന്നിട്ട് സാർ നാളെ അവധിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ യാഥാർത്ഥ്യമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ എന്തായാലും നീറ്റുമായി ബന്ധപ്പെട്ട്, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ ഇന്ന് സമ്മതിക്കുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ സുപ്രീം കോടതി നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എങ്കിൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വവും അവർക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ നിർണായകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് പുറത്തുവരുന്ന സാഹചര്യം, ഈ സാഹചര്യത്തിനിടയിലാണ് നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് ദിവസങ്ങളിലായി, ബുധൻ വ്യാഴം ദിവസങ്ങളിലായിട്ട് ദേശീയ പണിമുടക്കിന് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ആഹ്വാനം നൽകിയിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളാണ് എങ്കിൽ പോലും കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകളായ SFI, ASF അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ്. ഞാൻ ഈ സംസാരിക്കുന്ന സാഹചര്യം വരെ ഇതുവരെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിൽ മാത്രം കാണുന്ന ചില വിദ്യാർത്ഥി സംഘടനകളാണ് ഇത്തരത്തിലുള്ള ഈ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യ സഖ്യം, അതായത് പ്രതിപക്ഷ കക്ഷികൾ ഒന്നടക്കം ഈ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിക്കും എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ ഇതുവരെയും അത്തരത്തിലുള്ള ഒരു നീക്കം ഇന്ത്യ സഖ്യത്തിന്റെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യത്തിന്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൽ ഈ പണിമുടക്ക് വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമുള്ള കാര്യമാണ്. അതായത് പണിമുടക്ക് കേരളത്തെ ബാധിക്കില്ല നിലവിലത്തെ സാഹചര്യത്തിൽ, കാരണം കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളോ വിദ്യാർത്ഥി സംഘടനകളോ ഈ പണിമുടക്കിന് ഇതുവരെയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നാളെ അവധിയാണോ എന്ന് ചോദിച്ചാൽ നാളെ അവധിക്കുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് വലിയൊരു പണിമുടക്കിന്റെ വലിയൊരു ആഹ്വാനത്തിലേക്കോ അല്ലെങ്കിൽ വലിയൊരു കേരളം മുഴുവൻ പിടിച്ചു കുലുക്കുന്ന ഒരു പണിമുടക്കായിട്ടോ സാധ്യതയില്ല. നാളെ ബസ്സുകളൊക്കെ ഓടും, സ്കൂളുകളൊക്കെ തുറക്കും, കോളേജുകൾ തുറക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് പോകേണ്ടി വരും. ഇനി അഥവാ ഇന്ന് രാത്രി എങ്ങാനും മറ്റ് വിദ്യാർത്ഥി സംഘടനകളോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ഒക്കെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നെങ്കിൽ മാത്രമേ കേരളത്തിൽ നാളെ വലിയൊരു സമരത്തിലേക്ക്, വലിയൊരു പണിമുടക്കിലേക്ക് പോകൂ. നിലവിലത്തെ സാഹചര്യത്തിൽ നാളെ യാതൊരുവിധ അവധിയും ഉണ്ടാകില്ല. നിങ്ങൾ നാളെ സ്കൂളുകളിലേക്ക് പോവുക. അപ്പോൾ എന്തായാലും മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതിലെല്ലാവരും